കൃഷ്ണ ഗുരു ആയിരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പചാർത്തി കണ്ട അത്ര സന്തോഷമാവും. നല്ല ഭംഗിയിൽ കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് ആ ചാർത്തിരിക്കണത്. കുവലയാപ്പിയുടെ മാനയുടെ കൊമ്പ് പറിച്ചിട്ട് രണ്ടാൾ കൊമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നെ ഒരു വീരയോദ്ധാക്കന്മാരെ പോലെ നടക്കുന്ന ഒരു ഭാവത്തിലാണ് ചാർത്തിരിക്കണത്. നല്ല പൊട്ടക്കുഴി ഭാവദാസോക്കിനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാ കാണാന്നാ വിചാരിച്ചു. താഴ്ത്തത് ആ കുവലയാപ്പിയുടെ മാന ഈ കണ്ണൻ്റെ ചവിട്ടും കൊമ്പ് പറയൊക്കെ കഴിഞ്ഞിട്ട് നിലത്ത് വീണ് കിടക്കുന്നുണ്ട് അവിടെ. അത്രയേ ഉള്ളൂ. അനുഗ്രഹം കൊടുത്തു എന്നർത്ഥം കണ്ണൻ. കണ്ണൻ്റെ കാലുമ്പിൽ അതാ പൊഞ്ചിലമ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് നല്ല തിളക്കുണ്ട്. കസവിൻ്റെ ഇങ്ങനെ ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട്. ഗോപന്മാരെടുത്തിരിക്കണ പോലെ പട്ടൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിച്ചിട്ടേ മഞ്ഞ കസവിൻ്റെ പട്ട് കൊടുത്ത പോലെ കൃതവും കണ്ടാൽ അത്ര ഭംഗിയുണ്ട്. അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കാണ്. നല്ല യോദ്ധാവിനായിട്ട് പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കുമ്പാന്ന് പറയാൻ അങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി കിടക്കണ്ട്. നല്ലൊരു മുല്ലമുട്ടും മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ. കഴുത്തിനോട് പോലെ കൊളത്തിനോട് ചേർന്ന് ആ വളയം പാല പറിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ അതാ കൊമ്പ്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലേ. കണ്ണ ഓടക്കുഴൽ അരയിൽ തിരിക്കണമെന്നുണ്ടായാലേ ഈ ആനക്കൊമ്പ് പറിച്ചതിന് ശേഷം ഓടക്കുഴലെടുത്ത് കൈ പിടിച്ചിരിക്കുക. രണ്ട് കൊമ്പ് കണ്ട് പറിച്ചെടുത്ത് ഒരു കമ്പ് കയ്യിൽ പിടിച്ച് മറ്റേ കൊമ്പ് ബലരാമേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എടുത്ത കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിങ്ങനെ നിൽക്കണേ നമ്മുടെ കണ്ണ്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. സ്വർണ്ണ ഗോപി എല്ലാം തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇതുപോലില്ല ബലരാമേട്ടൻ്റെ വേഷം, ബലരാമൻ്റെ വേഷം. കാലുമിൽ തളകളുണ്ട്. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടാളും മഞ്ഞപ്പട്ട് പോലെ തന്നെ, കസവ് കൊട്ടിച്ചുള്ള മഞ്ഞപ്പട്ട്. അരയിൽ അരഞ്ഞാണുണ്ട്. കഴുത്തിൽ സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബലരാമേട്ടൻ്റെ വേഷവിധാനങ്ങൾ. രണ്ടാളി നല്ലോണം അണിയിച്ച് ഒരുക്കിട്ട യശോദമ്മ പറഞ്ഞിരിക്കണതേ മധുരയിലേക്ക്. അത് നല്ല ഭംഗിയുണ്ട് രണ്ടാളും കാണാൻ. ബലരാമേട്ടൻ്റെ ഇടത്തെ കയ്യിൽ കൊമ്പും വലത്തെ കൈ കണ്ണൻ്റെ തോളത്തെ വെച്ചിരിക്കണത്. അനിയനിങ്ങനെ വീരശൂരത കൂടിയിട്ട് ഇങ്ങനെ കുതിച്ച ഒരു പിടുത്തം വേണ്ട, ഏട്ടൻ്റെ ഒരു പിടുത്തം വേണ്ട. ആ ഒരു പിടുത്തമായിട്ടാണ് നിൽക്കണത് ബലരാമേട്ടൻ. രണ്ടാളുടെ കൈവളകൾ തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടാളെയും. ബലരാമേട്ടൻ തലയിൽ ഒരു എന്താ ഇങ്ങനെ മഞ്ഞ ഒരു പട്ടിങ്ങനെ വെച്ച് ഒരു തൂവൽ പോലെ വെച്ചിട്ട് അങ്ങനെ ഒരു കിരീടം വെച്ചിരിക്കണം ബലരാമേട്ടന്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ രണ്ടാളും നല്ല ആനന്ദത്തോടെ ഉത്സാഹത്തോടു കൂടി ഇങ്ങനെ എതിർത്ത് വരുന്ന പോലെ ഭാവത്തിലായി. ആനേനെ ഇടക്ക് മറിച്ചിട്ട് നമ്മുടെ കണ്ണനല്ലേ ആ ഒരു ഇതിലാണ് വരികയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല സന്തോഷമായി കണ്ടിട്ട്. എന്തൊരു ഭംഗിയുള്ള കളപ്പച്ചാർത്ത്. പാദാസോയ്ക്ക് അങ്ങനെ അസലായിട്ട് ഇങ്ങനെ രണ്ട് ഇങ്ങനെ കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ ചാർത്തു. അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. കണ്ണൻ്റെ തിരുമുടി, കണ്ണന് മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ഒരു വെളുത്ത പൂവ് മാത്രമായിട്ട്, അന്തിയ വട്ട പൂവ് മാത്രമായിട്ടൊരു തിരുമുടിമാല. പിന്നെ അതിൻ്റെ മുകളിൽ വെള്ളയും ചുവപ്പും തെച്ചിപ്പും കൂടി ചേർന്ന് അങ്ങനത്തെ ഒരു തിരുമുടിമാല. അതിന് മുകളിൽ ചുവപ്പ് മാത്രമായിട്ട്, തെച്ചിപ്പൂ മാത്രമായിട്ട് ഒരു തിരുമുടിമാല. അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ശിരസിങ്ങിൽ ചേർത്തിരിക്കണത്. പിന്നെ കൃഷ്ണൻ ബലരാമനും കൂടിയിട്ട് രണ്ടാക്കും കൂടി ഒരു നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. ഉണ്ടമാല. ഉണ്ടമാല എങ്ങനെയാച്ചാൽ തെച്ചി തുളസി വെളുത്ത പൂ അങ്ങനെ ഇട കലർന്ന് ഇട കലർന്ന് അങ്ങനത്തെ ഒറ്റ ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത്. അതൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ രണ്ടാളും ഇങ്ങനെ മിട്ട് വീരയോദ്ധാക്കൾ നിൽക്കുന്നത്. കണ്ടാൽ തന്നെ സന്തോഷമാവും. ഗുരുവായൂരപ്പാ എന്താ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനമായിട്ട് രണ്ട് ഉണ്ടമാലകൾ ചാർത്തിട്ട്, ഒന്ന് തുളസിയും താമരയും കൂടി നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ടമാല, അതിൻ്റെ ഉള്ളിൽ തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല, അങ്ങനെ രണ്ടെണ്ണം വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മൂന്ന് തിരുമുടിമാലകളുടെയും ഈ ഒരു ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ ബലരാമേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് തന്നെ വീരയോദ്ധാവിനെ പോലെ നിന്നിട്ട് നമുക്ക് നല്ല സന്തോഷമാണ് രൂപം. എല്ലാവരും ആ രൂപം കണ്ട് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നോട്ടോ ഉറക്കെ ആ കണ്ണൻ്റെ തൃപ്പാദം ഉണ്ടല്ലോ. ആ കൊലാപിടത്തിനെ ചവിട്ടി മറിച്ചാൽ കാലം ആ കാലങ്ങൾ മുറുകെ പിടിക്കുക. ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ ചീത്ത കാര്യങ്ങളും ഞങ്ങളുടെ ഞാൻ എന്നുള്ള ഭാവം ഒക്കെ കളഞ്ഞു തന്നെ കണ്ണ ആ തൃപ്പാദം ഞങ്ങളുടെ ശിരസെങ്കിലും ചവിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഉറക്കെ നാമം ജപിക്കുക കേട്ടോ. നാരായണ 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 ഹരേ ഹരേ ഹരേ.